ഓർമ്മയുടെ ഞരമ്പ് എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, പിന്നിയാവാം പിന്നിയാവാം എന്ന് പറഞ്ഞ് കാലം പോയി. ഒരു വല്യൊഴിവിന് കുട്ടിയോളെയും അമ്മയും കൊണ്ട് ഡൽഹി കാണിക്കാൻ പോയി. ഞാനും കൂടി പോയാൽ പശുക്കളെ ആര് നോക്കും, അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ആര് തിരികൊളുത്തും എന്നൊക്കെ ചോദിച്ചു ഇവിടുത്തെ അമ്മ. ഏതായാലും എന്റെ പോക്ക് നടന്നില്ല. അപ്പോൾ രാവിലെ സീമന്തരേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി. ഒരു തുള്ളി രക്തം പോലെ അത് വിരൽത്തുമ്പിൽ ഒരു നിമിഷം തങ്ങി, പിന്നെ മെല്ലെ താഴേക്ക് വീണ് മരിച്ചു. എന്താ നോക്കുന്നത്? അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാന്റെ ഈർഷ്യയോടെ അയാൾ ചോദിച്ചു. വ്യത്യസ്ത തലമുറകളിലെ സ്ത്രീകഥാപാത്രങ്ങളുടെ അനുഭവങ്ങളാണ് ഇവ. കുടുംബത്തിനകത്തെ അധികാരഘടന, സ്ത്രീകളുടെ പദവി എന്നിവ സംബന്ധിക്കുന്ന എന്തൊക്കെ ആശയങ്ങളാണ് കഥാസന്ദർഭങ്ങളിൽ തെളിഞ്ഞു വരുന്നത്? ചർച്ച ചെയ്യുക. ഉത്തരം: സാമ്പ്രദായിക കുടുംബഘടനയ്ക്കകത്ത് തളയ്ക്കപ്പെട്ട സ്ത്രീയാണ് ഓർമ്മയുടെ ഞരമ്പിലെ വൃദ്ധ. ഡൽഹിയിൽ MBA ആയിരുന്ന ഭർത്താവുണ്ടായിട്ടും ഏറെ ആഗ്രഹിച്ചിരുന്നിട്ടും ഡൽഹി കാണാൻ അവൾക്ക് പറ്റിയില്ല. കുട്ടികളെയും അമ്മയെയും കൊണ്ടുപോയിട്ടും അയാൾ ഭാര്യയെ കൊണ്ടുപോയില്ല. പശുക്കളെ നോക്കുക, അച്ഛന്റെ അസ്ഥിത്തറയിൽ വിളക്ക് കൊളുത്തുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ അവളുടെ യാത്ര മുടക്കി. പുതുതലമുറയിൽപ്പെട്ട പെൺകുട്ടിയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല എന്ന് രണ്ടാമത്തെ കഥാഭാഗം സൂചിപ്പിക്കുന്നു. സീമന്തരേഖയിലെ സിന്ദൂരം വിയർപ്പിൽ മുങ്ങി ഒരു രക്തത്തുള്ളി പോലെ താഴേക്ക് വീണ് മരിക്കുകയാണ് എന്ന ഭാഗം സ്ത്രീ ജീവിതം കടന്നു പോകുന്നത് കടുത്ത അനുഭവങ്ങളിലൂടെയാണ് എന്ന സൂചന നൽകുന്നു. കാലം മുന്നോട്ടു പോയിട്ടും സ്ത്രീയുടെ അവസ്ഥയിൽ കാര്യമായ മാറ്റമില്ല എന്ന് വ്യക്തമാക്കുകയാണ് കഥാകാരി. അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാന്റെ ഈർഷ്യ ശ്രീജിത്ത് എന്ന ഭർത്താവ് പ്രകടിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ കഥാഭാഗം. കുടുംബത്തിനകത്തെ അധികാരത്തിന്റെ സ്വഭാവം ഇവിടെ വ്യക്തമാക്കുന്നു. എല്ലാ ആദരവും പുരുഷന് വേണമെന്നും സ്ത്രീക്ക് അവളുടേതായ ഒരു ലോകം പാടില്ല എന്നുമുള്ള കാഴ്ചപ്പാട് ഇവിടെ വ്യക്തമാകുന്നു. തലമുറകൾ കടന്നു പോകുമ്പോഴും പുരുഷാധിപത്യ പ്രവണതകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് KR മീര ധ്വനിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം: നരച്ച മുടികൾക്ക് താഴെ വേറെയും കറുത്ത മുടിയിഴകൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് പെൺകുട്ടി ഈർഷ്യയോടെ കണ്ടെത്തി. കഥയുടെ ബാക്കി അറിയാൻ പെൺകുട്ടിക്ക് ആകാംക്ഷ വർദ്ധിക്കുകയായിരുന്നു. കഥയുടെ തുടക്കത്തിൽ പെൺകുട്ടിക്കുണ്ടായിരുന്ന ഈർഷ്യ കഥാന്ത്യത്തിൽ ആകാംക്ഷയായി രൂപപ്പെടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാവും ഇങ്ങനെയൊരു ഭാവമാറ്റം പെൺകുട്ടിക്കുണ്ടായത്? ഉത്തരം: വൃദ്ധയോടെ പെൺകുട്ടിക്ക് ആദ്യമൊന്നും മമതയുണ്ടായിരുന്നില്ല. വൃദ്ധയുടെ രൂപം സംസാരിക്കുമ്പോൾ വൈപ്പ് പല്ലുകൾ ഉന്തി വരുന്നത് ഇതെല്ലാം പെൺകുട്ടിയിൽ അറപ്പുളവാക്കുന്നു. വൃദ്ധയുടെ നരയ്ക്കാത്ത മുടികൾ പോലും അവളിൽ ഈർഷ്യയുണ്ടാക്കി. വൃദ്ധ ജീവിതാനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്ന് ചിതറിപ്പോയ ഓർമ്മകളെ ചേർത്ത് വെച്ചപ്പോൾ പെൺകുട്ടി അവരിൽ ആകൃഷ്ടയാകുന്നു. ആ വൃദ്ധ ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ്, സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിന്റെ മൂല്യബോധവും ആദർശവും കാത്തുസൂക്ഷിക്കുന്നവൾ. ആ ജീവിതത്തിന്റെ പൊരുളുകൾ ഓരോന്നായി ഇഴവിടർന്നു വന്നപ്പോൾ പെൺകുട്ടി തന്റെ ജീവിതവുമായി ചില സാമ്യങ്ങൾ വൃദ്ധയിൽ കാണുന്നു. വൃദ്ധ ഒരു ചരിത്രമാണ്, അവരുടെ തുടർച്ചയാണ് താനും എന്നവൾ മനസ്സിലാക്കി. അസ്വാതന്ത്ര്യം, അവഗണന, അപമാനം എന്നിവയിലൂടെയൊക്കെ വൃദ്ധ കടന്നുപോയി. അതൊക്കെ മറ്റൊരു രീതിയിൽ പെൺകുട്ടിയെയും കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഭർതൃഗൃഹത്തിലെ അടിച്ചമർത്തലുകളെ വൃദ്ധ മനസ്സുകൊണ്ടും എഴുത്തുകൊണ്ടും മറികടക്കാൻ ശ്രമിച്ചത് എങ്ങനെയെന്നറിയാൻ അവൾക്ക് ആകാംക്ഷ തോന്നി. അപ്പോഴാണ് ഈർഷ്യ ആകാംക്ഷയ്ക്ക് വഴിമാറിയത്. അടുത്ത ചോദ്യം: ഞരമ്പ് തെറ്റരുത്, അവർ കണ്ണുകൾ അടച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു. തെറ്റിയാൽ ഓർമ്മ പോകും. ഓർമ്മയുടെ ഞരമ്പ് എന്ന ശീർഷകം ഈ സന്ദർഭത്തിന്റെ വിശദീകരണമാണോ? അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഉത്തരം: ഓർമ്മകളാണ് ഈ കഥയുടെ ജീവൻ. ദുർമരണം എന്ന കഥയുമായി ബന്ധപ്പെട്ടാണ് ഞരമ്പ് തെറ്റരുത്, തെറ്റിയാൽ ഓർമ്മ പോകും എന്ന പരാമർശം വൃദ്ധ നടത്തുന്നത്. കുരുക്കിടുമ്പോൾ ഞരമ്പ് തെറ്റരുതെന്നും തെറ്റിയാൽ ഓർമ്മ പോകും എന്നുമാണ് വൃദ്ധ സൂചിപ്പിക്കുന്നത്. ഓർമ്മയുടെ ഞരമ്പിൽ സ്പർശിക്കുമ്പോൾ ഭൂതകാലം വിടർന്നു വരുന്നത് നാം കാണുന്നു. വൃദ്ധ ജീവിക്കുന്നത് ഓർമ്മകളിലാണ്. ഓർമ്മയുടെ ഞരമ്പറ്റാൽ അവരില്ല. വൃദ്ധയുടെ ഓർമ്മകൾ കേവലം വൈയക്തികമല്ല, ഒരു ദേശത്തിന്റെ, ഒരു സമൂഹത്തിന്റെ അവഗണിക്കപ്പെടുന്ന സ്ത്രീ ജീവിതത്തിന്റെ ഒക്കെ ചരിത്രമാണ്. അടുത്ത ചോദ്യം: സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തിന് ഈ കഥയിൽ വ്യത്യസ്തമായ മാനങ്ങളുണ്ട്. ദേശത്തിന്റെ സ്വാതന്ത്ര്യം, സ്ത്രീയുടെ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഈ ആശയങ്ങൾ കഥയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ച് ചർച്ച സംഘടിപ്പിക്കുക. ഉത്തരം: ദേശത്തിന്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ ചില സവിശേഷ സന്ദർഭങ്ങൾ കഥയിലെ വൃദ്ധ ഓർത്തെടുക്കുന്നു. വള്ളത്തോളിനെ അവതരിപ്പിക്കുന്ന ഭാഗം അതിൽ പ്രധാനമാണ്. സ്വാതന്ത്ര്യസമര തീയിൽ എണ്ണ പകർന്ന കവിതകൾ എഴുതിയ കവിയായ വള്ളത്തോളിനെ നേരിട്ട് കണ്ടതും അനുഗ്രഹം വാങ്ങിയതുമെല്ലാം പുണ്യമായി വൃദ്ധ കരുതുന്നു. കൂടാതെ കഥാനായിക എഴുതിയ ആദ്യത്തെ കഥ സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി ജയിലിൽ പോകുന്ന സ്ത്രീയെക്കുറിച്ചുള്ളതായിരുന്നു. ഖാദി വസ്ത്രത്തെക്കുറിച്ചുള്ള പരാമർശവും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഭർത്താവിന്റെ ജയിൽവാസവും അന്നൊക്കെ സ്വാതന്ത്ര്യമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഭ്രാന്താണ് എന്ന പരാമർശവുമെല്ലാം
സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നു. സ്ത്രീയുടെ സ്വാതന്ത്ര്യം. മൃദുവിയുടെ ആഗ്രഹങ്ങൾ പലതും സഫലമാകാത്തത് കഥയിൽ കാണാം. ഡൽഹി കാണാനുള്ള ആഗ്രഹത്തിനുണ്ടായ പരിസമാപ്തി ഉദാഹരണമാണ്. പശുക്കളെ നോക്കാനും അച്ഛന്റെ അസ്ഥിത്തറയിൽ വിളക്ക് വയ്ക്കാനുമാണ് അവർ അന്ന് വീട്ടിൽ തന്നെ കഴിഞ്ഞത്. അതുപോലെ വൃദ്ധയ്ക്ക് ആരും കാണാതെ സാഹിത്യരചന നടത്തേണ്ടി വരുന്നത് സ്ത്രീയുടെ എഴുത്തുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമില്ലായ്മ വ്യക്തമാക്കുന്നു. പുരുഷാധിപത്യത്തിന്റെ അധികാരഭാവങ്ങൾ കഥയിൽ ഉടനീളം കാണാം. പെൺകുട്ടിയുടെ ഭർത്താവായ ശ്രീജിത്തിന് സ്ത്രീയോടുള്ള മനോഭാവത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്ന് കഥാകാരി സൂചിപ്പിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം. ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കഥയിലുണ്ട്. അമ്മ കാണാതെ കഥ എഴുതേണ്ടി വന്ന വൃദ്ധയുടെ അവസ്ഥയാണ് അതിലൊന്ന്. വള്ളത്തോളിന്റെ അഭിനന്ദനങ്ങളും അംഗീകാരവും കിട്ടിയ എഴുത്തുകാരിയാണ് വൃദ്ധ. പക്ഷേ അവരെ ഭർത്താവിന്റെ വീട്ടുകാർ അംഗീകരിക്കുന്നില്ല. സമ്മേളനത്തിൽ കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പെണ്ണായാൽ ചോറും കറിയും വയ്ക്കുകയാണ് പ്രധാനം. വീട്ടിലെ ആണുങ്ങളുടെ കള്ളപ്പേരിൽ കഥ രചിച്ച് സമ്മാനം കിട്ടിയപ്പോൾ ആ കഥയുടെ പിതൃത്വം ഭർത്താവ് ഏറ്റെടുക്കുന്നു എന്ന പരാമർശവും കഥയിലുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതിന്റെ തെളിവുകളാണ് ഇതെല്ലാം. അടുത്ത ചോദ്യം. ഓർമ്മയുടെ സമ്പന്നമായ ഒരു ഭൂതകാലം വൃദ്ധയ്ക്കുണ്ട്. പുതുതലമുറയുടെ പ്രതിനിധി എന്ന നിലയിൽ കഥയിലെ പെൺകുട്ടിക്കോ? കഥയിലെ സൂചനകൾ വികസിപ്പിച്ച് പെൺകുട്ടി എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം. കഥയിലെ പെൺകുട്ടി പുതുതലമുറയുടെ പ്രതിനിധിയാണ്. അവൾക്ക് ആഴമേറിയ അനുഭവങ്ങളോ ഓർമ്മകളോ ഇല്ല. വൃദ്ധയോട് ആദ്യം അവൾക്ക് ഈർഷ്യയായിരുന്നു. അവരുടെ പഴംപുരാണങ്ങൾ അസ്വസ്ഥതയോടെയാണ് ചെവിക്കൊണ്ടത്. പിന്നീട് വൃദ്ധയെ അടുത്തറിഞ്ഞപ്പോൾ, അവരുടെ അവഗണിക്കപ്പെടലിന്റെ കഥയറിഞ്ഞപ്പോൾ വൃദ്ധയെ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് അവൾ തിരിച്ചറിയുന്നു. ഈർഷ്യ പിന്നീട് ആകാംക്ഷയിലേക്ക് വഴിമാറുന്നത് അതുകൊണ്ടാണ്. താൻ കൂടി ഉൾപ്പെട്ട പുതുതലമുറയിലെ പെൺകുട്ടികളുടെ ഇന്നത്തെ ജീവിതത്തിന് അടിസ്ഥാനം വൃദ്ധയെപ്പോലുള്ളവരുടെ ത്യാഗനിർഭരമായ ജീവിതം ആണ് എന്നവൾ തിരിച്ചറിയുന്നു. കഥാവസാനം പെൺകുട്ടിയുടെ ഭർത്താവ് കടന്നു വരുന്നതോടെ അവളുടെ അസ്വാതന്ത്ര്യത്തിന്റെ കഥയും വെളിപ്പെടുന്നു. പെൺകുട്ടിക്ക് പേരില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒട്ടേറെ സ്ത്രീകളുടെ പ്രതിനിധിയാണ് അവൾ. ചില കാര്യങ്ങളിൽ പെൺകുട്ടി വൃദ്ധയുടെ പിൻഗാമിയാണ്. എന്നാൽ അനുഭവത്തിന്റെ ഓർമ്മകളുടെ തലത്തിൽ അവൾ വ്യത്യസ്തയാണ്. സ്ത്രീപക്ഷത്ത് നിന്ന് ഒട്ടേറെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കഥാപാത്രമാണ് പെൺകുട്ടി. വ്യക്തിത്വത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, ഓർമ്മകളിലേക്ക് ഉണർത്തുന്ന ഞരമ്പ് കണ്ടെത്താനാണ് അവൾ ശ്രമിക്കുന്നത്.